നമസ്കാരം ഇ എൻ ടിയിൽ ഒരു സാധാ എക്സ്റേ വെച്ച് സൈനസിൻ്റെ പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും ഇതൊരു പഴയ ഇൻവെസ്റ്റിഗേഷനാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് ഒരുപാട് സി ടി സ്കാൻ വന്നിട്ടുണ്ട് എം ആർ ഐ ഉണ്ട് പെറ്റ് സ്കാനുണ്ട് എം ആർ ഐ തന്നെ കളർ എം ആർ ഐ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് പിന്നെ എൻഡോസ്കോപ്പി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും എക്സ്റേക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ അത് ഒരു വില കുറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷനാണ് കോസ്റ്റ് അത് കുറവാണ് ചീപ്പാണ് ഡോക്യുമെൻറ്റേഷനും കൂടെ ആവും അപ്പോൾ ഈ എക്സ്റേ സൈനസസിനെ പറ്റി നോക്കുന്നതിന് മുമ്പേ നമുക്ക് ഇ ഇ ഇ എൻ ടിയിലെ സൈനസിനെ പറ്റി ഒന്ന് നോക്കാം അപ്പം സൈനസ് എന്ന് പറയുമ്പം എല്ലാവർക്കും നാല് പേർ സൈനസസ് ഉണ്ട് അപ്പം ആദ്യത്തെ നാല് പേർ എന്ന് പറയുമ്പോൾ എട്ട് സെറ്റാണ് ഇത് ആദ്യത്തെ ഒരു സെറ്റാണ് ഫ്രോണ്ടൽ സൈനസ് ഇത് രണ്ടാമത്തെ ഒരു പേരാണ് അത് മാക്സിലറി സൈനസ് പിന്നെ കണ്ണിൻ്റെ ഓരോ സൈഡിലും ഒരു സെറ്റുണ്ട് അത് എത്മോയിഡ് സൈനസ് എന്ന് പറയും പിന്നെ മൂക്കിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടുള്ള ഒരു സൈനസ് ഉണ്ട് അത് സ്പീനോയിഡ് സൈനസ് ഈ സൈനസസ് എല്ലാം കൂടി ഒരു ജനിക്കുന്ന കുട്ടിക്ക് എല്ലാം കാണുകയില്ല കൂടുതലും ജനിക്കുന്ന കുട്ടിക്ക് കാണുന്ന മെയിനായിട്ടുള്ളത് ഈ എത്മോയിഡ് സൈനസ് ആണ് പിന്നെ അതിന് കൂടെ സ്പീനോയിഡ് ഏറ്റവും ബാക്കിലുള്ള മാക്സിനിങ് കാണാം ഫ്രോണ്ടിൽ കാണില്ല പക്ഷേ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സ് കുട്ടിക്ക് ഈ സൈനസസ് എല്ലാം കാണും അപ്പോൾ ഈ സൈനസ് പ്രധാനമായിട്ട് കാണുന്ന ഈ എത്മോയിഡ് സൈനസും ഈ സ്പീനോയിഡ് സൈനസും ഈ രണ്ട് സൈനസിൻ്റെയും അടുത്ത് സ്ട്രക്ചേഴ്സ് ഉണ്ട് സ്പീനോയിഡ് എത്മോയിഡ് സൈനസ് കണ്ണിൻ്റെ അടുത്തും കണ്ണിൻ്റെ അടുത്തും പിന്നെ ബ്രെയിനിൻ്റെ അടുത്താണ് ഉള്ളത് അതുപോലെ തന്നെ സ്പീനോയിഡ് സൈനസിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ആർട്ടറി രക്തം പോകുന്ന കുഴലുണ്ട് അതുപോലെ തന്നെ ഇതിന് അടുത്ത് ഈ കണ്ണിനകത്ത് കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ള നരമ്പും പോകുന്നുണ്ട് ഇതാണ് എനിക്ക് സ്പീനോയിഡ് സൈനസിനെ പറ്റി പറയാൻ സൈനസിസിനെ പറ്റി പറയാനുള്ളത് ഇപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ചിട്ട് നൂറ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കണ്ടുപിടിച്ചത് പിന്നെ സി ടി സ്കാനോ നയൻറ്റീൻ സെവൻറ്റി ടുവിലും എം ആർ ഐ സ്കാനോ നയൻറ്റീൻ സെവൻറ്റി സെവനും അപ്പോൾ നൂറ് വർഷം കഴിഞ്ഞാൽ പോലും ഇപ്പോഴും നമ്മൾ എക്സ്റേസ് പല ഹോസ്പിറ്റൽസും വലിയ ഹോസ്പിറ്റലാണെങ്കിൽ പോലും എല്ലാ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലാണെങ്കിൽ പോലും ചില ഡോക്ടർമാർ എടുക്കാറുണ്ട് ഇപ്പോൾ ഈ സയനസിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞു എക്സ്റേ സാധാരണയായിട്ട് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സൈനസും ഡെവലപ്ഡ് ആയിരിക്കും ഇപ്പോൾ നോർമൽ എക്സ്റേ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പം ദാ ഈ വലിയ ഒരാളുടെ ആണ് മാക്സിലറി സൈനസ് നല്ലപോലെ കാണാൻ പറ്റും അപ്പം എക്സ്റേയില് സൈനസ് എല്ലാം ബ്ലാക്ക് കളറായിരിക്കും കറുപ്പ് കളർ ആയിരിക്കും അപ്പം ബ്ലാക്ക് കളറായിരിക്കും ദാ ഫ്രണ്ടിൽ കുറച്ച് കാണാം എത്തുമോഴ്ച്ച നല്ലപോലെ കാണാം വാത്തുറന്നിരിക്കുമ്പം ഇവിടെ രണ്ട് ബ്ലാക്ക് ബ്ലാക്കായിട്ട് കാണുന്നത് ഫീനോയിഡ് സൈനസ് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് സൈനസിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതൊരു നോർമൽ എക്സ്റേ ആണ് അപ്പം ഇത് രണ്ടും നിങ്ങൾ കണ്ടു ബ്ലാക്ക് കളറിലാണെന്ന് കണ്ടു ഇതും ഒരു നോർമൽ എക്സ്റേ ആണ് രണ്ടാമത്തെ ഇത് രണ്ടും ബ്ലാക്ക് കളറാണ് ഫ്രോണ്ടലും കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലം സ്ട്രെയിറ്റാണെന്നും ഇതിൽ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട് ദാ ഇത് ഇതിനകത്ത് എത്നോയിഡ് സൈനസ് നല്ലപോലെ കാണാം സാധാരണ അങ്ങനെ എക്സ്റേയിൽ എത്ര എത്മോയിഡ്സ് ആണ് കാണാൻ കാണാത്തതാണ് പക്ഷേ ഇതിനകത്ത് നല്ലപോലെ രണ്ട് കണ്ണിനും ചുറ്റിനും ബ്ലാക്കായിട്ട് കാണുന്ന എത്മോയിഡ് സൈനസ് നല്ലപോലെ കാണാം ഇപ്പോൾ അതുപോലെ തന്നെ സ്കൾ ലാറ്റിൽ വ്യൂ എടുത്താൽ സ്പീനോയിഡ് സൈനസ് നല്ലപോലെ കാണാം അപ്പോൾ ഞാൻ മാക്സിലറി സൈനസ് കാണിച്ചു നോർമലി എത്മോയിഡ് സൈനസ് കാണിച്ചു സ്പീനോയിഡ് സൈനസ് കാണിച്ചു ഇപ്പോൾ ഇത് എത്മോയിഡ്സും ഞാൻ നേരത്തെ കാണിച്ചതാണ് ഇപ്പോൾ അടുത്ത ലോട്ട് പോവുകയാണെങ്കിൽ സ്പ്രീനോഡ് കണ്ടു ഇത് വേറെ വ്യൂ ആണ് സാധാരണ ഇപ്പോൾ എടുക്കാറില്ല ഈ എക്സ്റേയിൽ നോക്കുവാണെങ്കിൽ നോക്കുകയാണെങ്കിൽ സൈഡിൽ കാണുന്ന വലുതെ സൈഡിൽ കാണുന്ന സൈനസിനകത്ത് ഒരു വരബ് ഒരു ഒരു തിക്നസ് പോലെ കാണാം നിങ്ങൾക്ക് മ്യൂക്കോസൽ തിക്കനിങ് എന്ന് പറയും സൈനസൈറ്റിസ് വരുന്ന മുമ്പേ ഉള്ളൊരു സ്റ്റേജ് ആണത് ഇപ്പോൾ സാധാ ഒരു സൈനസ് മ്യൂക്കോസൽ തെക്കനിങ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ വലിയ ആൾക്കാർക്ക് എട്ട് മില്ലിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ പിള്ളേർക്ക് നാല് മില്ലിമീറ്റർ കൂടുതലാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ട്രീറ്റ് ചെയ്യണം അത് കാണിക്കാൻ വേണ്ടിയാണ് ദ ഈ എക്സ്റേ ഞാൻ കാണിച്ചത് മ്യൂക്കോസൽ തെക്കനിങ് മാത്രം സൈനസൈറ്റിസിലോട്ട് പോവാനോ അലർജി ക്രൈനക്സൈൻറ്റോ അങ്ങനത്തെ കണ്ടീഷൻസിലോട്ട് പോവാനോ ഉള്ള സാധ്യത കൂടുതലാണ് ഈ പേഷ്യൻറ്റിന് അടുത്തത് ഇത് ഈ സൈനസിനകത്ത് ഒരു ഡൂം പോലെ കാണാം ഒരു സിസ്റ്റാണ് അത് അപ്പോൾ ഈ സാധാരണ ആൾക്കാർക്കും ഇത് കാണാറുണ്ട് അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഏഴ് ശതമാനം പോപ്പുലേഷനിൽ ഇതുപോലെ സാധാരണയായിട്ട് കാണാറുണ്ട് പേഷ്യൻറ്റിനെ കംപ്ലയിൻറ്റ് കാണത്തില്ല നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഫൈനിങ് കിട്ടും അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല പിന്നെ ഇതാ ഇതാണ് സൈനസൈറ്റിസ് ഇതാ ഇതിനകത്ത് ഒരു എക്സ്റേ ആണ് ഇത് ബ്ലാക്ക് ആണ് അപ്പോൾ നോർമലാണ് ഇ ഇത് ബ്ലാക്ക് അല്ല വൈറ്റ് ആണ് പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻറ്റും ആ സൈഡിലായിരുന്നു അപ്പം ഒരു ഒപ്പയ്ക്ക് വൈറ്റ് ഷർട്ട് കാണും അപ്പോൾ ഈ ഈ കുട്ടിക്ക് ലെഫ്റ്റ് സൈഡിൽ സൈനസൈറ്റിസ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ അടുത്തത് ഇവർക്ക് ഇത് അഡൽട്ട് എക്സ് എക്സ് റേയാണ് അപ്പോൾ ഈ സൈഡിൽ മൊത്തം ആണ് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല ഹാഫ് ബ്ലാക്ക് ആണ് പക്ഷെ ഒന്നിൽ ഒരു ഫ്ലൂയിഡ് ലെവൽ പോലെ കാണാം അതായത് അക്യൂട്ട് സൈനസൈറ്റിസ് ആണ് സൈനസൈറ്റിസ് തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ താഴെ ആയുള്ളൂന്ന് ചുരുക്കം ഇനി ഇത് അടുത്ത ലാസ്റ്റ് എക്സ്റേ പോകുന്നതും എനിക്കൊരു കാര്യം പറയാനുണ്ട് എക്സ്റേ വെച്ച് തന്നെ സൈനസൈറ്റിസ് ആണോ അലർജി ആണോ എന്ന് അറിയാൻ പറ്റും അത് അതെങ്ങനെയെന്നാ ചോദിച്ചാൽ അലർജി ആണെങ്കിൽ ഈ മ്യൂക്കോസൽ തിക്കനിങ് രണ്ട് സൈഡിലും കാണും മാത്രമല്ല ഒരു സ്കലോപ്പിംഗ് പോലെ കാണും ഇങ്ങനെ ഒരു കേവ് കേവ് പോലെ കാണും അതിന് കൂടെ തന്നെ ടെർബിനൈറ്റ്സും എല്ലാം ചെയ്യും അപ്പം സാധാ എക്സ്റേ വെച്ച് തന്നെ നമുക്ക് അലർജി ആണോ സൈനസൈറ്റിസിൻ്റെ ആണോ എന്നും അറിയാൻ പറ്റും ഇപ്പോൾ എക്സ്റേയുടെ ലാസ്റ്റ് എക്സറേ ആണ് അത് എന്ത് ഈ എക്സ്റേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ ഈ സൈഡ് നോർമലാണ് ഈ വൈറ്റായിട്ട് കാണുന്നതെല്ലാം എല്ലാണ് പക്ഷേ അതേ സ്ഥലത്ത് ഇടതേ സൈഡിൽ നിങ്ങൾ നിങ്ങളൊന്ന് ട്രേസ് ഇതുപോലെ തന്നെ ട്രേസ് ചെയ്ത് നോക്കിയേ ദാ ഈ പേന വെച്ച് ഞാൻ ട്രേസ് ചെയ്യാം ദാ ഇങ്ങനെ വന്ന് ദ ഇങ്ങനെ വന്ന് എല് ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോന്നു പക്ഷെ അതുപോലെ ഇവിടെ ട്രേസ് ചെയ്താട്ടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇടത് ആ ഈ സൈഡിൽ എല്ലേ ഇല്ല കാരണം എന്ന് വെച്ചാൽ ആ സൈഡിലുള്ള എല് മൊത്തം ആ അസുഖം വന്ന് ഇല്ലാതായി അപ്പം ഇതൊരു ക്യാൻസർ പേഷ്യൻറ്റാന്നർത്ഥം മാലിഗ്നൻസി ആ എന്ന അർത്ഥം ക്യാൻസറാണെന്നർത്ഥം അപ്പം ഇതിൽ മാലിഗ്നൻസിയും കണ്ടു ഇൻഫെക്ഷനും കണ്ടു അലർജിയും കണ്ടു നമ്മൾ ഇപ്പം അലർജി കൂടുതലും ഫംഗൽ അലർജി കൂടുതലും എക്സറേ നമുക്ക് അത്ര അറിയാൻ പറ്റത്തില്ല അപ്പം ഈ എക്സറേയിൽ ഇത്രയും ഫൈൻഡിങ്സ് കിട്ടണമെങ്കിൽ മുപ്പത് മുതൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ അസുഖം ഉണ്ടെങ്കിൽ എക്സ്റേ അറിയാൻ പറ്റും കാണാൻ പറ്റത്തുള്ളൂ ചുരുക്കത്തി മുപ്പത് ശതമാനത്തി കുറവാണെങ്കിൽ എക്സ്റേ പേഷ്യൻറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അസുഖം ഉണ്ടെങ്കിലും എക്സ്റേയിൽ ചിലപ്പം കാണാൻ പറ്റത്തില്ല എന്ന് ചുരുക്കം അപ്പം എക്സ്റേയുടെ അഡ്വാൻറ്റേജ് എന്താ അത് കോസ്റ്റ് കുറവാണ് എല്ലാവർക്കും എല്ലാ ഡോക്ടർമാർക്കും ഈസിലി ഇൻറ്റർപ്രിറ്റബിളാണ് വായിക്കാൻ പറ്റും ഇപ്പോൾ എക്സ്റേയുടെ കുഴപ്പങ്ങൾ എന്താണ് ഡിസ് എന്താണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് മുതൽ അമ്പത് ശതമാനത്തിൻ്റെ കൂടുതൽ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കിട്ടത്തുള്ളൂ അതായത് ഫോൾസ് നെഗറ്റിവിറ്റി ഹൈ ആണ് മുപ്പത് മുതൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ അസുഖം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റൂ ഇപ്പോൾ എക്സ്റേയിൽ സൈനസിൽ ഓസ്ട്രിയോമിയേറ്റൽ കോംപ്ലക്സിലുള്ള അസുഖം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം ഓസ്ട്രിയോമിയേറ്റൽ കോംപ്ലക്സെന്നു വെച്ചാൽ എന്താണ് ഇതാണ് മാക്സിലറി സൈനസ് ഇതൊന്ന് ഇതൊന്ന് ഇതാണ് എത്മോയിഡ് സൈനസ് ഇതൊന്ന് ഇതൊന്ന് ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ ഫ്രോണ്ടിൽ വരും ഈ മൂന്ന് സൈനസും ഒരു സൈല ഒരു സ്ഥലത്തോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത് ഒരു കോമൺ ഡോറിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത് ഇവിടുന്ന് വന്നിട്ടാണ് നേരെ മൂക്കിലോട്ട് പോകുന്നത് ഈ കോമൺ ആയിട്ട് ഈ മൂന്ന് സൈനസ് ഡ്രെയിൻ ചെയ്യുന്ന ഈ സ്ഥലമാണ് ഓസ്റ്റിയോമിയാറ്റിൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് എക്സ്റേയിൽ അറിയാൻ പറ്റത്തില്ല അത് സി ടി സ്കാനിലോ എം ആർ ഐയിലോ അറിയാൻ പറ്റും അപ്പോൾ എക്സ്റേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നത് ഓസ്റ്റിയോറിമേറ്റൽ കോംപ്ലെക്സ് അറിയാൻ പറ്റത്തില്ല എന്ന് ചുരുക്കം അതുപോലെ തന്നെ എത്മോയിഡ്സിലും സ്പീനോയിഡ് സൈനസിലും അസുഖവും സൈനസൈറ്റിസ് എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല അത് സി ടിയിലെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സൈനസിൻ്റെ എത്മോയിഡ് സൈനസിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് സ്പീനോയിഡ് സൈനസിന് അടുത്ത് ഇമ്പോർട്ടൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അത് ആ ഇമ്പോർട്ടൻസ് സ്ട്രക്ചേഴ്സിനെ ബാധിച്ചിട്ടുണ്ടോ ആ ഇമ്പോർട്ടൻസ് സ്ട്രക്ചേഴ്സ് എത്ര അടുത്തുണ്ട് ഈ സയനസിൻ്റെ അടുത്തുണ്ടെന്ന് ഈ എക്സ്റേയിൽ അറിയാൻ പറ്റത്തില്ല സി ടി സ്കാനിലേ അറിയാൻ പറ്റത്തുള്ളൂ അതും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എല്ലിനുള്ള ചേഞ്ചസ് കുറേ കുറേ ഡിസ്ട്രക്ഷൻ വന്നിട്ടേ വരത്തുള്ളു എക്സ്റേയിൽ സി റ്റി സ്കാനിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അനാറ്റമിക്കൽ വേരിയേഷൻ ജന്മന ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എക്സ്റേയിൽ പിന്നെ ഈ എക്സ് ഈ വീഡിയോ തീരുന്ന മുമ്പേ എക്സ്റേയുടെ റേഡിയേഷനെ പറ്റി പറഞ്ഞാൽ പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു ഒരു എക്സ്റേ എടുക്കുവാണെങ്കിൽ ഒരു സൈനസിൻ്റെ എക്സ്റേ എടുക്കുവാണെങ്കിൽ അത് പോയിൻ്റ് വൺ മില്ലി സീവേറ്റ്സ് ആണ് എൻ്റെ ഡോസ് അപ്പം നമ്മൾ എന്ത് കാര്യം എടുത്താലും ഒരു വെള്ളം എടുത്താണ് ലിറ്ററിലാണ് മെഷർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓറഞ്ചോ ആപ്പിൾ മേടിക്കുകയാണെങ്കിൽ കിലോ അല്ല മെഷർ ചെയ്യുന്നത് അതുപോലെ റേഡിയേഷൻ നമ്മൾ മില്ലി സുവേറ്റ്സിലാണ് മെഷർ ചെയ്യുന്നത് ഒരു എക്സ്റേ എന്ന് പറയുന്നത് പോയിൻറ്റ് വൺ മില്ലി സുവേറ്റും ഒരു സി ടി സ്കാൻ സൈനസ് എന്ന് പറയുന്ന മൂന്ന് മുതൽ നാല് മില്ലി സുവേറ്റ്സ് ആണ് അതിൻ്റെ ഡോസേജ് ഒരു കാര്യം മറക്കരുത് സാധാരണയായിട്ട് ഈ മില്ലി എന്ന് പോയിൻ്റ് വൺ മില്ലി സുവേറ്റ്സ് എന്ന് പറയാം ഇറ്റ് ഇസ് സെയിം ആസ് ത്രീ ടു ഫൈവ് ഡേയ്സ് ഓഫ് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ടി ഒരു സാധാരണ ഒരാൾക്ക് എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ട് അത് നാലോ അഞ്ചോ ദിവസത്തിൽ നമുക്ക് പോയിൻറ്റ് വൺ മില്ലി സുവേറ്റ്സ് കിട്ടും അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും നമ്മൾ ഒരു എക്സ്റേ എന്ന് പറയുമ്പം നാലോ അഞ്ചോ ദിവസത്തെ എക്സ്റേയുടെ നോർമൽ നാച്ചുറൽ റേഡിയേഷൻ്റെ എക്സ്പോഷ്യറാണ് ഒരു സൈനസിൻ്റെ സി ടി എന്ന് പറയുമ്പോഴോ എത്ര പ്രാവശ്യം കൂടുതലാണെന്ന് നോക്കി മൂന്ന് മുതൽ നാല് മില്ലി സുവേറ്റ്സ് ആണ് അമേരിക്കൻ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന നമ്മൾ ജീവിതകാലത്തിൽ നൂറ് മില്ലി സുവറ്റ്സ് വരെ നമുക്ക് എക്സ്പോഷ്യർ സേഫാണ് അത്രയും എടുക്കണം എന്നല്ല അതീ താഴെ നിൽക്കണം കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് എഫക്ട്സോ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് നൂറ് മില്ലി സുവെറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെസ്റ്റ് എക്സ്റേയുടെ പതിനായിരം ചെസ്റ്റ് എക്സ്റേ ഒരു ജീവിതത്തിൽ എടുക്കാം ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് ചെസ്റ്റ് സി ടി സ്കാൻ എടുക്കാം അതീ കൂടുതൽ കഴിയാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് എക്സ്റേ സൈനസസിനെ പറ്റിയും പിന്നെ അതിൻ്റെ ഡിസ് പറ്റിയും പിന്നെ അതിൻ്റെ റേഡിയേഷൻ ഡോസിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത് നമസ്കാരം